ഒരു സദസ്സിൽ വെച്ചോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ അത് എന്നെക്കുറിച്ചായിരിക്കുമോ എന്ന്, അല്ലെങ്കിൽ അതെന്നെക്കുറിച്ചാണല്ലോ എന്ന്, അല്ലെങ്കിൽ ഞാൻ ആ സ്വഭാവക്കാരനാണല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നമ്മളൊരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മിൽ ആ പോസിറ്റീവ് ഉണ്ട് എന്ന് വിചാരിച്ച്, ആ പോസിറ്റിവിറ്റി നമ്മിൽ ഉണ്ട് എന്ന് വിചാരിച്ച് ആശ്വസിച്ച് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, ആ സന്തോഷം നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. നേരെ മറിച്ച് അദ്ദേഹം ഒരു നെഗറ്റിവിറ്റിയാണ് പറഞ്ഞത്. ആ നെഗറ്റിവിറ്റി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്കത് എന്നെക്കുറിച്ചാണെന്നൊക്കെ തോന്നിയത്. ആ നെഗറ്റിവിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, എറൈസ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം, ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മറ്റൊരാളുടെ സംസാരം, അത് സമൂഹമധ്യയുള്ള സംസാരമായാലും മറ്റാരോടോ വ്യക്തിപരമായി സംസാരിക്കുന്ന സംസാരമാണെങ്കിലും, നമ്മളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു, പോസിറ്റിവിറ്റി എന്ന ലൈനിൽ ബാധിക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, നെഗറ്റിവിറ്റി എന്ന ലൈനിൽ നമ്മളെ ബന്ധപ്പെടുന്നതാണെങ്കിൽ അതിനെ നമുക്ക് ദുഃഖിക്കണം, നമ്മളതിനെ സൂക്ഷിക്കണം, നമ്മളതിനെ കെയർഫുള്ളായി നിൽക്കേണ്ടതുണ്ട് ആ ഒരു വിഷയത്തിൽ. അപ്പോൾ അങ്ങനെ തോന്നുക എന്നത് ചെറിയ കാര്യമല്ല. മനുഷ്യൻ്റെ മെൻ്റൽ പോസിറ്റിവിറ്റിയും മെൻ്റൽ നെഗറ്റിവിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണത്. മെൻ്റൽ പോസിറ്റിവിറ്റി എന്നത് മനുഷ്യൻ്റെ ആവശ്യമായ ഘടകങ്ങളും ആവശ്യമായ അവസ്ഥകളും ആവശ്യമായ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. മെൻ്റൽ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതും ഉപകാരപ്രദമല്ലാത്തതും പ്രയോജനമല്ലാത്തതുമായ മേഖലയാണ്. അപ്പോൾ ആവശ്യമായതിനെ ഇൻ ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഇൻവോൾവ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനും ആവശ്യമില്ലാത്തതിനെ അവോയ്ഡ് ചെയ്ത് എറൈസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നാണ് ഇങ്ങനെ തോന്നുന്നതിൻ്റെ, അല്ലെങ്കിൽ സാധിക്കുമെന്നാണ് ഇങ്ങനെ തോന്നുന്നതിൻ്റെ അനന്തരഫലമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് പോസിറ്റിവിറ്റി ആണെങ്കിൽ അതിനെ കൂടുതൽ കെയറോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം, നെഗറ്റിവിറ്റി ആണെങ്കിൽ അതിലേക്കാളേറെ കെയർഫുള്ളായിക്കൊണ്ട് അതിനെ ഒഴിവാക്കാനും റിമൂവ് ചെയ്യാനും ശ്രമിക്കണം. തോന്നി അവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല. എന്നെക്കുറിച്ചായിരിക്കുമോ എന്നെക്കുറിച്ചാണോ എന്ന് തോന്നി ആ തോന്നലിനെ അവിടെ നിർത്തിയത് കൊണ്ട് കാര്യമില്ല. ആ തോന്നലിനെ തുടർന്നുള്ള ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നമ്മുടെ പെർഫോമൻസിൽ, നമ്മുടെ ലൈഫിൽ കാണിക്കാൻ ശ്രമിക്കണം എന്നാണ് പറഞ്ഞു വന്നത്.